വംശാന്തി. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വരുന്ന സമയത്ത് ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റിയെ ഗിഫ്റ്റായി കൊടുത്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് തന്നെ. ഒരാൾ ഒരുപാട് കപ്പാസിറ്റിയുള്ള ഒരാൾ, എല്ലാം ഏറ്റെടുക്കാൻ ഒരാൾ, ഒരാൾ ഒന്നിനും കഴിവില്ലാത്ത ആൾ, അങ്ങനെ ഒരിക്കലും ഭഗവാൻ ഈ ഭൂമിയിലേക്ക് അയക്കുന്നില്ല. പക്ഷേ എനിക്ക് ഈശ്വരനായി തന്ന വരദാനത്തിന്, എൻ്റെ സ്പെഷ്യലായിരിക്കുന്ന കാലിബറിനെ ഞാൻ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ് എൻ്റെ ലൈഫിലെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികസനം സംഭവിക്കുന്നത് തന്നെ. ചെറിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ വേണ്ടി ചെറിയ സപ്പോർട്ടും വലിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ വേണ്ടി വലിയ സപ്പോർട്ടും, അത് സ്വാഭാവികമാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറാവുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ശക്തി, ഈ പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ടും നമുക്കുണ്ടായിരിക്കും, ഒപ്പം പ്രപഞ്ചത്തിൻ്റെ രചയിതാവായിരിക്കുന്ന ഭഗവാന്റെ സപ്പോർട്ടും നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രമാണെങ്കിൽ ആ രീതിയിലുള്ളതായിട്ടുള്ള എനർജി, ആ രീതിയിലുള്ളതായിട്ടുള്ള ഊർജം, ആ രീതിയിലുള്ള ഐഡിയ, അത് നിങ്ങൾക്ക് തന്നെത്താൻ ഗിഫ്റ്റായി വന്നു ചേരും. നമ്മൾ എടുക്കുന്നതായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി നമ്മുടെ സൊസൈറ്റിയുടെ ആണെങ്കിൽ ആ രീതിയിലുള്ളതായിട്ടുള്ള വരും. ഏത് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, അതിൻ്റെ ആധാരത്തിൽ വേണ്ടതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി. ഞാൻ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന ടെക്നിക് റിസ്ക് ടേക്കിംഗ് എന്നാണ് പറയുന്നത്. എത്ര വലിയ ഉത്തരവാദിത്വം, എത്ര വലിയ റിസ്ക്കാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, അത്രയും ആ ഒരു കാലിബർ എല്ലാ ജീവാത്മാവിൻ്റെ ഉള്ളിലുണ്ട് കഴിവ്. അത് ഉണർന്നു വരാൻ വേണ്ടി അവർക്കൊരു കാരണം കിട്ടണം. ആ കാരണം നമ്മളെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണമെന്നും നമ്മുടെ വ്യക്തിത്വത്തിനെ നല്ല രീതിയിൽ വികസിപ്പിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. എവിടെ ഉത്തരവാദിത്വം സ്വീകരിക്കുന്നില്ലയോ അവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അഥവാ നിങ്ങൾക്കുള്ള ഡെവലപ്മെൻ്റ് അതവിടെ ബ്ലോക്ക് ആവേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി ഈസ് ഈക്വൽ ടു ഡെവലപ്മെൻറ്റ് എന്നാണ് വാസ്തവികത. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒപ്പത്തിനൊപ്പം മറ്റുള്ളവരുടേതായിട്ടുള്ള വിഷമം എന്താണോ ആ വിഷമത്തെ കാണാനുള്ളതായിട്ടുള്ള സഹാനുഭൂതി, അതും നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്യാനുള്ളതായിട്ടുള്ള ഘടകമാണ്. ഞാൻ എൻ്റെ മാത്രം ഷൂസിൽ നിന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ഷൂസിൽ നിന്നുകൂടി കാര്യമെന്തെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കണ്ടെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് മറ്റുള്ളവരുടെ വിഷമം എന്തെന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അവരുടെ വിഷമത്തെ എനിക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഇതും നമ്മുടെ പേഴ്സണാലിറ്റീനെ, വ്യക്തിത്വത്തിനെ വികസിപ്പിക്കാൻ വളരെ വേണ്ടതായിരിക്കുന്ന, അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, എത്ര സാധിക്കുന്നോ അത്രയും കൂടുതൽ നല്ല ആളുകളുമായിട്ടുള്ള കമ്പനി, എത്ര ജീവിതത്തിൽ ഉത്തരവാദിത്വം എടുത്ത് അവനുള്ളിൽ പരിവർത്തനം കൊണ്ടുവന്നുകൊണ്ടും എത്ര നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഷെയറിങ് നിങ്ങൾക്ക് നടക്കുന്നു, അത്രയും കൂടുതൽ അനുഭവം നമുക്ക് അറിവായി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് നമ്മുടെ ശക്തിയായി നമ്മുടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കും. നാലാമത്തെ പോയിൻ്റ് പറയാറുണ്ട്, വലിയ ആളുകൾ, ഗ്രേറ്റ് പീപ്പിൾ ആണെങ്കിൽ ആക്ട് സൈലൻസ് എന്നാണ് പറയുന്നത്. സൈലൻസിൽ അവർക്ക് എന്ത് ചെയ്യണോ അതവർ ചെയ്തു കാണിക്കും എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ സാധാരണ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഐഡിയയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പറയുന്നു. ലോ ക്ലാസ് ആളുകളാണെങ്കിൽ അവർ അവരുടെ കാര്യം, ഇവരുടെ കാര്യം, ആളുകളെക്കുറിച്ച് സംസാരിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് അവനവൻ്റെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വലുതാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയ്ക്ക് നല്ല ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അത്രയും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെൻറ്റ് വരും. പിന്നെ ഒരു കാര്യം, എത്ര കൂടുതൽ നിങ്ങൾ വാദിക്കുന്നുണ്ടോ, മറ്റുള്ളവരായിട്ട് വാദവിവാദം എത്ര കൂടുതലാണോ അത്രയും നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി ചുരുങ്ങുകയുള്ളൂ. ഏതാളുമായിട്ട് നിങ്ങൾക്ക് വാദിക്കേണ്ടി വരുന്നു അവരായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് മോശമാവുകയുള്ളൂ. നിരന്തരമായി നിങ്ങൾ വാദിച്ച് ജയിക്കുന്നുവെങ്കിൽ ആ ആളുകളെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര കൂടുതലാണോ മറ്റുള്ളവരായിട്ടുള്ള വാദവിവാദത്തിന് പകരം ഡിസ്കഷൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ മൗനമാവ് പറഞ്ഞോളൂ, എന്നിരുന്നാലും കുഴപ്പമില്ല. വാദിക്കാൻ പോകുന്നു ചിലർത്ഥം നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയാണ്, നമ്മളുടെ ഉള്ളിലും ഇമോഷണലായിട്ടുള്ള ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇമോഷണലായിട്ടുള്ള ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അഥവാ എന്തെങ്കിലും ഇമോഷൻസ് നമ്മളുള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നല്ല ഇമോഷൻസ് ആണോ, നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇമോഷൻസ് ആണോ അതിനെ പ്രകടിപ്പിച്ചോളൂ. അല്ല എങ്കിൽ ഒരു ഡയറിയും പെന്നും എടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഫീലിംഗ് ഒരുപാട് സമയം നമ്മുടെ മനസ്സിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അനുവദിക്കാതെ ഒരു ഡയറിയിൽ എഴുതി അതിനെ കളഞ്ഞോളൂ. എന്നാലും കുഴപ്പമില്ല, ആ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിന്നു എന്ന് വെച്ചാൽ അർത്ഥം അത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും, അത് നമ്മുടെ ഉള്ളിലായിട്ടുള്ള സ്വീറ്റ്നെസ്സിനെ ഇല്ലാതാക്കി മാറ്റിക്കളയും.
പലപ്പോഴും നമ്മൾ ഇറിറ്റേറ്റഡ് ആക്കി മാറ്റിക്കളയും, നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് എന്ന ഫാക്ടറിനെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇമോഷൻസിനെ ഒരിക്കലും സപ്രസ് ചെയ്ത് വെക്കരുത്, അത് നമ്മൾ പ്രവഹിപ്പിച്ച് കളയന്നെ വേണം. പിന്നെ എത്ര കൂടുതലാണോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റുന്നത്, അഥവാ ഒരു തെറ്റ് സംഭവിച്ചുവെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സോറി പറയാനുള്ളൊരു മനസ്സ്, അത് നിങ്ങളുടെ ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ അത്തരം തോൽക്കലുകൾ നമ്മുടെ വിജയങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നു ഞാൻ ജയിച്ചു എന്നാണ്, പക്ഷെ വാസ്തവത്തിൽ തോറ്റു എന്നാണ്. അതുകൊണ്ട് അത്തരത്തിലായിട്ടുള്ള ഫീലിങ്സിനെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാനുള്ള മനസ്സ്, അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. രണ്ടാമത് സഹാനുഭൂതിയിലൂടെ മറ്റുള്ളവരുടെ വിഷമത്തെ കാണാൻ തയ്യാറാവണം. ഇമോഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ഏതെങ്കിലും വഴിയിലൂടെ കളഞ്ഞുകൊണ്ട് ഇമോഷണൽ ബ്ലോക്ക് നമുക്ക് ഇല്ലാതാക്കണം. നല്ല ആളുകളുമായിട്ടുള്ളതായിട്ടുള്ള കമ്പനി നമുക്ക് കീപ്പ് ചെയ്യണം. നല്ല ആശയങ്ങളെ ചിന്തിക്കുകയും അതിനെ പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള പ്രയോഗം നമുക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. പിന്നെ ഒപ്പം തന്നെ വാദവിവാദങ്ങളിൽ നിന്ന് അവനവനെ മാറ്റി നിർത്താൻ ശ്രമിക്കണം. എത്ര സാധിക്കുന്നു അത്രയ്ക്കും നമ്മുടെ തെറ്റുകൾ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. ഈ ഏഴ് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിത്വത്തിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. നമ്മൾ പറയാറില്ലേ, ഓടുന്ന യന്ത്രത്തിനാണ് തേയ്മാനം. അതുപോലെ ഉത്തരവാദിത്വം എടുക്കുന്നുണ്ടോ, സ്വാഭാവികമായിട്ട് നമുക്ക് ക്രിറ്റിസിസം വിമർശനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് മിസ്റ്റേക്ക് എങ്കിൽ അത്, കമൻ്റ് എങ്കിൽ അഥവാ പോസിറ്റീവായിട്ടുള്ള കമൻ്റ് എങ്കിൽ അത്, അത് സ്വീകരിക്കാനുള്ളൊരു മനോഭാവം കൂടെ കൊണ്ടുവന്നാൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.